കെഎസ്ആർടിസി ബസിന് മുന്നിലൂടെ യുവാക്കൾ അപകടകരമാം വിധം ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്ത സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചു. കെഎസ്ആർടിസി ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള യുവാക്കളുടെ യാത്ര സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. കൊല്ലം കാവനാടാണ് സംഭവം. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ നീണ്ടകര പാലത്തിൽ വെച്ച് ഇരുചക്രവാഹനം കടന്നുപോകാൻ കെഎസ്ആർടിസി സൂപ്പർ ഫാസ്റ്റ് ബസ് സൈഡ് നൽകിയില്ല എന്നാരോപിച്ചാണ് ബസിന്റെ യാത്ര യുവാക്കൾ ഇരുചക്രവാഹനത്തിൽ തടസ്സപ്പെടുത്തിയത്. നീണ്ടകര പാലം മുതൽ രാമൻകുളങ്ങര വരെ കെഎസ്ആർടിസി ബസിന് മുന്നിൽ പതിയെ ടൂ വീലർ ഓടിച്ചാണ് ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തിയത്. രാമൻകുളങ്ങരയിലെത്തിയപ്പോൾ റോഡിന്റെ നടുക്ക് ഇരുചക്രവാഹനം നിർത്തി ബസിന്റെ ഡ്രൈവറെ കയ്യേറ്റം ചെയ്യാനും ശ്രമം നടന്നു. മലപ്പുറത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കെഎസ്ആർടിസി സൂപ്പർ ഫാസ്റ്റ് ബസിന്റെ യാത്രയാണ് KL02BK 9873 എന്ന നമ്പറിലുള്ള ഇരുചക്രവാഹനത്തിലെത്തിയ രണ്ട് യുവാക്കൾ തടസ്സപ്പെടുത്തിയത്. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം RTO എൻഫോഴ്സ്മെന്റ് കേസെടുത്തു. ഇരുചക്രവാഹനം ഓടിച്ച കാവനാട് സ്വദേശി കണ്ണനാണ് ബസ് ഡ്രൈവറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇരുചക്രവാഹനം RTO എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലെടുത്തു. വാഹനത്തിന്റെ ഉടമയായ യുവാവ് RTO എൻഫോഴ്സ്മെന്റ് എത്തുന്നതറിഞ്ഞ് കടന്നു കളഞ്ഞു. 14/10/2020 ഉച്ചയ്ക്ക് 2:30 കാവനാട് ബൈപ്പാസിന് KSRTC ബസ്സിന് മുൻപിൽ ഗതാഗത കുരുക്കുണ്ടാക്കി അപകടകരമായിട്ട് ഡ്രൈവ് ചെയ്ത KL2BK 9873 എന്ന വാഹനം കൊല്ലം RTO എൻഫോഴ്സ്മെന്റ് ശ്രീ മഹേഷിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഇന്ന് വാഹനം കസ്റ്റഡിയിലെടുത്ത് ശക്തിയുള്ള പോലീസ് സ്റ്റേഷനിൽ സൂചിപ്പിക്കുന്നു. ഈ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾക്കായിട്ട് RTOയോട് ശുപാർശ ചെയ്യുന്നു. എൻഫോഴ്സ്മെന്റ് RTO ഡി മഹേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സുനിൽ കുമാർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ വിഷ്ണു ആർ, രേതുൻ മോഹൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇരുചക്രവാഹനം കസ്റ്റഡിയിലെടുത്തത്. ന്യൂസ് ഡെസ്ക്, വേൾഡ് വിഷൻ ന്യൂസ്.